ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മേടിച്ചിരിക്കുന്ന രണ്ട് കുർത്ത സെറ്റ്, സാൻഡിൽ ജുംക, പിന്നെ ഈ ഇട്ടിരിക്കുന്ന ഡെനിമിന്റെ ജാക്കറ്റ് ഇട്ടോ കണ്ടു. ഇതിന്റെ റേറ്റ് ഒക്കെ കേട്ടുകഴിഞ്ഞാൽ ഞെട്ടും. ജസ്റ്റ് 300 rupees ഓൺലി കേട്ടോ കണ്ടോ. പിന്നെ അതുപോലെ കുർത്ത സെറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഫംഗ്ഷനൊക്കെ ഇട്ട് പോകാൻ പറ്റിയ നല്ല ക്വാളിറ്റി വൈസ് ഒക്കെ സൂപ്പർബാണ് കേട്ടോ. ഇനി അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വെച്ച് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് കളക്ഷൻ 3-piece സെറ്റാണ് കേട്ടോ. ഇതാ ഒരു പിങ്കും വൈറ്റ് കോമ്പിനേഷനിലാണ് ഇത് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ബ്രാൻഡ് ഇൻഡോ എറ ബ്രാൻഡ്. ഇൻഡോ എറ ബ്രാൻഡിൻ്റെയൊക്കെ ക്വാളിറ്റിയൊക്കെ നല്ല അടിപൊളിയായിട്ട്, അതുപോലെ അവരുടെ സ്റ്റിച്ചിങ്ങും ഒക്കെ പെർഫെക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സ്ട്രേറ്റ് കുർത്തിയാണ് വരുന്നത്. സൈഡ് സ്ലിറ്റ് ഉണ്ട്. ഓവറോൾ പ്ലെയിൻ പിങ്ക് കളറാണ്. ഇതിൻ്റെ യോക്ക് പാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്വീക്വൻസ് വർക്കും വന്നിട്ടുണ്ട്. നെക്ക് പാർട്ട് നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ റൗണ്ട് നെക്കാണ്. ചെറിയൊരു ഓവൽ ഷേപ്പ് ഇവിടെ കട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹുക്ക് ഉണ്ട് കേട്ടോ, ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. 3/4 ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ ഈ ഒരു എൻഡിൽ ഇതാ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ലേസും അതുപോലെ ഗോട്ടാപ്പട്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് വരുന്നത്. അതുപോലെ ഇതിൽ ലൈനിങ് ഒന്നുമില്ല കേട്ടോ. പിന്നെ ഇൻഡോ എറ ബ്രാൻഡ് ഇതാ തിരിച്ചാ പിടിച്ച ഇൻഡോ എറ ബ്രാൻഡിൻ്റെ ആണ്. അതുപോലെ ഇതിൽ എൻ്റെ സൈസ് വരുന്നത് XL കേട്ടോ. XL കുറച്ച് ലൂസാണ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ പറയുകയാണെങ്കിൽ അതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തത് ഒരു റയോൺ മെറ്റീരിയലൊക്കെയാണ് പറയണത് അവർ. പക്ഷേ എനിക്കിത് തൊടുമ്പോൾ ഫീൽ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കോട്ടൺ സിൽക്ക് ബ്ലെൻഡ് മെറ്റീരിയൽ ഇല്ലേ, ആ ഒരു മെറ്റീരിയലായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ട്രൗസർ നോക്കുകയാണെങ്കിൽ സെയിം മെറ്റീരിയൽ തന്നെയാണ്. ഫ്രണ്ട് പോർഷൻ വരുന്നത് പ്ലെയിൻ ആണ്. ബാക്ക് സൈഡ് എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ പോക്കറ്റ് ഒന്നുമില്ല കേട്ടോ. ആ ഈ സൈഡുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ റൈറ്റ് സൈഡ് പോക്കറ്റ് ഉണ്ട്. അത്യാവശ്യം കൈ പോകുന്നു കേട്ടോ. ഇതാ ഒരു മൊബൈലൊക്കെ വയ്ക്കാനും ഇതാ ഇത്രയ്ക്ക് സ്പേസ് ഉണ്ട്, ഇത്രയ്ക്ക് കൈ പോകുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ വിഡ്ത് നോക്കുകയാണെങ്കിൽ ഇതാ ഇത്രയ്ക്ക് വിഡ്ത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ അട്രാക്റ്റീവ് എന്ന് പറയാനായിട്ട് ഇതിൻ്റെ ദുപ്പട്ട തന്നെയാണ്. ഒരു ഇതാ നെറ്റിൻ്റെ ദുപ്പട്ടയാണ് കേട്ടോ. നെറ്റ് വൈറ്റ് കളറിൽ നെറ്റിൻ്റെ ദുപ്പട്ടയിൽ ഫുൾ ഇതുപോലെ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഓവറോൾ അതുപോലെ നല്ല നീളത്തിലും ഉണ്ട്, നല്ല വീതിയിലും ഉണ്ട് കേട്ടോ. അതാ നല്ല നീളമുണ്ട്, വീതിയുണ്ട്. ഓവറോൾ ഈ ഒരു വൈറ്റിലിങ്ങനെ ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്റ്റീവ്. അപ്പോൾ ഇൻഡോ എറ ബ്രാൻഡിൻ്റെ ആണ് ഇത്. ഇനി അടുത്ത പീസ് നമുക്ക് നോക്കാം. അടുത്തതും ഇൻഡോ എറ ബ്രാൻഡിൻ്റെ 3-piece സെറ്റാണ് കേട്ടോ. ഇത് ഫുൾ ഓവറോൾ യെല്ലോ കളർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോർഷൻ നോക്കുകയാണെങ്കിൽ ഇത് സ്ട്രെയിറ്റ് കുർത്തിയാണ് വരുന്നത്. ഇതാ സൈഡ് സ്ലിറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ യോക്ക് പാർട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ എംബ്രോയിഡറി വർക്ക് അതുപോലെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഫ്ലവറും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്റ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതാ ഈ ഒരു യോഗ പാർട്ട് ഇവിടെ വരികയാണ് ഇതിൻ്റെ ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. പിന്നെ 3/4 ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ ഈ ഒരു എൻഡിൽ ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൽ എൻ്റെ സൈസ് വരുന്നത് മീഡിയം. നേരത്തെ കാണിച്ചത് XL കേട്ടോ. ഇത് സൈസ് വരുന്ന മീഡിയം. അപ്പോൾ രണ്ടിലും വ്യത്യാസമുണ്ട്, കുറച്ച് ലൂസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും എന്താ ഇൻഡോ എറ ബ്രാൻഡിൻ്റെ തന്നെയാണ്. അപ്പോൾ ഓരോരോ തുണീനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വരുന്നത് വിസ്കോസ് റയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ആ ഒരു തുണീനെ ഇതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വ്യത്യാസം വരുന്നത്. എന്തായാലും ഓവറോൾ നിങ്ങൾക്ക് ട്രയോളിൽ കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ പാൻറ്റ്, പാൻറ്റ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് സൈഡ് പ്ലെയിൻ ആണ്. ബാക്ക് സൈഡ് വരുന്നത് എലാസ്റ്റിക് ആണ്. സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ അടിവശത്താണ് ഇതിൻ്റെ മെയിൻ അട്രാക്റ്റീവ് എന്ന് പറയണത്. ഇതാ ഇതേപോലെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ വർക്ക് വന്നിട്ടുണ്ട്. ഇത്രയ്ക്ക് വിഡ്ത്ത് വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ദുപ്പട്ട ഓർഗൻസ മെറ്റീരിയലിൽ ഫുൾ ഡിജിറ്റൽ പ്രിൻറ്റ് വർക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഫുൾ ഡിജിറ്റൽ പ്രിൻറ്റ് വർക്ക്. പിന്നെ ഈ സൈഡിൽ ഇതുപോലെ തന്നെ ഒരു റാ റാ ഷേപ്പിൽ ഇതുപോലെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. നീളം നന്നായിട്ടുണ്ട് കേട്ടോ. ദുപ്പട്ടയുടെ നീളം സാധാരണ ഉള്ളതിനേക്കാളും ഇട്ടിട്ട് കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട്. ഇതേപോലെ വീതി ഇത്രയ്ക്കുണ്ട് കേട്ടോ. ഇതാ ദുപ്പട്ടയ്ക്കൊന്നും ഇപ്പോൾ വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പോൾ കൂടുതൽ കുർത്ത മാത്രമാണല്ലോ കൂടുതൽ നോക്കുന്നത്. പിന്നെ ഫ്ലിപ്കാർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് ഡെലിവറി ചെയ്ത് തന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ അങ്ങോട്ട് ഓർഡർ ചെയ്തത് പെട്ടെന്ന് ഫാസ്റ്റ് ഡെലിവറി ആയിട്ട് കിട്ടി. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാണ്ടായിരുന്നു. ഇതാ
ഇവിടെ ക്വാളിറ്റി ചെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കണുണ്ട്. എന്നുവെച്ചാൽ ഈ ഒരു ഫ്ലിപ്കാർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6 times ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടാണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. അതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത. പിന്നെ ഞാൻ മേടിച്ചിരിക്കുന്ന എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. റേറ്റ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നോക്കാം. അടുത്തത് ബേജ് ഷെയ്ഡിൽ വരുന്ന സാൻഡലാണ്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. എന്താ ഇതുപോലെ ഇതിൻ്റെ ഹീല് വരികയാണെങ്കിൽ ഒരു 2.5 inch 2.5 inch ഇതിൻ്റെ ഹീലിൻ്റെ പോർഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈൻ വരികയാണെങ്കിൽ ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ക്ലോത്തിൻ്റെ ഭാഗം നോക്കി നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ക്ലോത്താണ് കേട്ടോ. അങ്ങനെ നല്ല നമ്മുടെ വെൽവെറ്റിലൊക്കെ തൊടില്ല ആ ഒരു രീതിയായിട്ട് എനിക്ക് തോന്നണേ. അതുപോലെ ഇത് ഇങ്ങനെ ഇവിടെ ടൈറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഇലാസ്റ്റിക് പോലത്തെ സംഭവമുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ എന്താ ഇതിൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ ഇത് ഈ ഒരു പോർഷൻ നമുക്ക് ഇപ്പോൾ ഈ ടൈൽസിലോ അല്ലെങ്കിൽ നല്ല സ്മൂത്ത് ഏരിയയിലൊക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ സ്ലിപ്പ് ആവാനായിട്ട് ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ അതിനെ പറ്റിയിട്ടുള്ള സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും അത് നാളെ മറ്റന്നാളായിട്ട് എത്തും. ഇന്നലെ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഈ ഒരു പോർഷൻ കണ്ടോ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഗ്രിപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒട്ടിക്കുന്ന ഒരു സംഭവമുണ്ട്. അതെന്തായാലും അത് മേടിച്ചിട്ടുണ്ട്, എന്തായാലും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് കാണിക്കാൻ പറ്റിയില്ല. എന്തായാലും ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നടക്കാൻ പറ്റും. പിന്നെ ഇട്ട് വന്നപ്പോൾ നല്ല അടിപൊളിയാണ്. പക്ഷേ ഇപ്പോൾ ഇട്ടത് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം കാല് ഫ്രാക്ചറായിട്ട് ഇരിക്കുകയാണ് കേട്ടോ രാജസ്ഥാനിൽ പോയി വന്നപ്പോൾ. അപ്പോൾ ഇതാണ് എൻ്റെ ഹീൽ സാൻഡൽ എന്ന് പറയണത്. ഇത് കുറേ ഷെയ്ഡ് ഉണ്ട് കേട്ടോ ഇതിൽ. ഇപ്പോൾ റെഡ് ഉണ്ട്, അതുപോലെ ബ്ലാക്ക് ആ റെഡും ബ്ലാക്കും ഈ രണ്ട് ഷെയ്ഡ് ഉണ്ട് കേട്ടോ. അങ്ങനെ 3 shades ഉണ്ട് കേട്ടോ ഇതിൽ. എനിക്ക് എന്തായാലും ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് ഇല്ല, ബ്ലാക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു ഷെയ്ഡിൽ മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനി എൻ്റെ സൈസ് ഇതിൽ വരുന്നത് 7 ആണ്. 7 എന്ന് പറയുമ്പോൾ 40 size ആണ്. ശരിക്കും വരുന്നത് UK 40, ആ സൈസാണ്. ഇതിൻ്റെ ബാക്കിൽ 10 നമ്പർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഓർഡർ ചെയ്ത സൈസ് 7 ആണ് കേട്ടോ. എന്തായാലും ഇനി ഇതിൻ്റെ റേറ്റ് വരുന്നത് 400 something ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വരുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എനിക്ക് നല്ല ലുക്ക് വേണ്ടോ, ലുക്ക് വൈസ് എന്ന് വെച്ചാൽ ഇത് ഇടുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് എന്തായാലും കിട്ടും കേട്ടോ. ആ ഒരു ഫ്ലാറ്റ് ഷൂവോ ഫ്ലാറ്റ് ചെരുപ്പോ ഒക്കെ ഇടുന്നേക്കാളും കൂടുതൽ എനിക്കൊക്കെ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി അടുത്തത് നോക്കാം. അടുത്തത് ഷൈനിങ് ദിവ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ജുംകി ആണ്. ഗോൾഡനിൽ ഫുൾ ആ ഒരു പേൾ വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പിങ്ക് കളറിൻ്റെ ഒരു സ്റ്റോണും കൂടി കാണാൻ പറ്റുന്നുണ്ടോ. ഇതാണ് ഇതിൻ്റെ വർക്ക്. അടിയിലും ഇതുപോലെ പിങ്ക്. ഇതിലിപ്പോൾ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു പിങ്ക് ഇവിടെ കാണുന്നില്ലേ, ഒരു കല്ല്, ആ കല്ലിൽ തന്നെ ഡിഫറെ ഇപ്പോൾ ഗ്രീൻ ഉണ്ട്, വൈറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഈ ഒരു ജുംക എന്ന് വെച്ചാൽ. ഒരു 1.5 ജുംക തന്നെയാണ് കേട്ടോ. എന്തായാലും 1 എണ്ണം ഇട്ട് കാണിച്ചു തരാം. ഒരെണ്ണല്ലേ, രണ്ടും ഇടാം, എന്തിനിപ്പോൾ 1 ആക്കണേ അല്ലേ. അപ്പോൾ ഇത് ഷൈനിങ് ദിവ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. എനിക്ക് എന്തായാലും ഇത്രയും വലിയ വലിയ ഇയറിങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെ ഇട്ട് നടക്കാനായിട്ട്. എന്തായാലും നിങ്ങൾക്ക് ഫണിയായിട്ട് തോന്നുന്നുണ്ടാവും ഈ ഒരു ജാക്കറ്റിൻ്റെ കൂടെ ഈ ഒരു ജുംക ഇടുമ്പോൾ. പക്ഷേ ഇട്ട് കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എന്താ നല്ല രസമല്ലേ. അപ്പോൾ ഇത് ഒരുപാട് ഷെയ്ഡ്സിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ പിങ്ക് ആയാലും ഒരുവിധം എല്ലാത്തിലും നടക്കുന്ന ഒരു ഷെയ്ഡ്. അതിപ്പോൾ വൈറ്റ് ആയാലും കുഴപ്പമില്ല, എല്ലാത്തിലും നടക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അത്ര വെയിറ്റ് എന്നൊന്നും പറയാനില്ല, ചെറുതായിട്ട് വെയിറ്റ് ഉണ്ട്. പക്ഷെ അത്ര വല്ലാണ്ട് വെയിറ്റ് എന്നൊന്നും പറയാനില്ല, നമുക്ക് സഹിക്കാൻ പറ്റുന്ന വെയിറ്റ് മാത്രമേ ഉള്ളൂ. ഷൈനിങ് ദിവ എന്താ ഇതാണ് ഇതിൻ്റെ പാക്കേജിങ് വരുന്നത്. ഇങ്ങനെ ഒരു ബോക്സിലാണ് കേട്ടോ ഇത് റിസീവ് ആയിട്ടുള്ളത്. ഇഷ്ടമായി കേട്ടോ എനിക്ക്. എന്തായാലും അടിപൊളി കുർത്തിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിട്ട് ഇത് കാണും എന്നോടി. വാവ് സൂപ്പർബ്. എന്തായാലും ഞാൻ തന്നെയാണ് വാവ് പറയുന്നത്. നിങ്ങളെന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത്. കാരണം ഇതിൽ ഒരുപാട് കളർ ചേഞ്ചസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം നമുക്ക് ഓപ്ഷനാണ്, ഇഷ്ടപ്പെട്ടത് ഏതാന്ന് നോക്കിയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ ഈ ഒരു ഡെനിമിൻ്റെ ജാക്കറ്റ്. അപ്പോൾ ഈ ഒരു ഡെനിമിൻ്റെ ജാക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സാധാരണ ഡെനിമിൻ്റെ ജാക്കറ്റ് പോലത്തെ മെറ്റീരിയൽ അല്ല. സാധാരണ ഡെനിമിൻ്റെ ജാക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടാവും കേട്ടോ. ഇത് അത്ര വെയിറ്റ് ഒന്നുമില്ല, നല്ല കംഫർട്ടബിൾ ആണ്. ഇത് കാരണം മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ബ്ലെൻഡഡ് മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്രസ്റ്റിൻ്റെ കുറച്ചുകൂടി ഇറക്കത്തിലാണ് ഇതിൻ്റെ ആ ഒരു ലെങ്ത്ത് വരുന്നത്. എന്ന് വെച്ചാൽ ഫുൾ സ്റ്റൊമക്ക് കവർ ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ കോട്ടൻ്റെ അല്ല, കോട്ടൺ ബ്ലെൻഡഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് നല്ല സുഖമാണ് കൊടുക്കാനായിട്ട്. പിന്നെ 3/4 ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. ഞാൻ ജസ്റ്റ് 2 മടക്ക് മടക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇവിടം വരെ വരുന്നുണ്ട്.
പിന്നെ ഇതിന്റെ ഇവിടെ ഈ ഒരു സൈഡിൽ ഫുൾ സാധാരണ ഡെനിമിന്റെ ജാക്കറ്റ് പോലെ ബട്ടൺസ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡ് പോക്കറ്റ് ഉണ്ട് കേട്ടോ പോക്കറ്റ് കുറച്ചുകൂടി ഇങ്ങനെ കയറിയിട്ട് നിൽക്കുന്ന പോക്കറ്റാണ് അത് ജസ്റ്റ് ഒരു ഷോ പർപ്പസ് ആണ് നമുക്ക് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ കാരണം അതിന് അത്യാവശ്യം നമ്മളിങ്ങനെ കൈയിട്ടൊക്കെ അത് എളുപ്പമുള്ള പണിയല്ല പിന്നെ കോളർ നെക്കാണ് ഇതിൻ്റെ വരുന്നത് അപ്പോൾ ഇതാണ് ഡെനിമിൻ്റെ ജാക്കറ്റ് വരുന്നത് പിന്നെ ഇതിലിപ്പോൾ കളർ ചേഞ്ചസ് ഒരുപാടുണ്ട് കേട്ടോ വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് റെഡ് ഉണ്ട് അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ എന്തായാലും ലിങ്കിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കളേഴ്സ് അവൈലബിൾ ആണ് ഞാൻ വൈറ്റും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു അത് വീട്ടിൽ അവിടെ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് വന്നു കേട്ടോ ഞാൻ തന്നെ ഒരു രണ്ടാണ് ഓർഡർ ചെയ്തത് കേട്ടോ ഇത് പിന്നെ തന്നെ ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം റേറ്റ് ഒന്നും ഇല്ല ജസ്റ്റ് 300 rupees ആണ് നന്നായി ഹെവി ബ്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അവർക്കൊക്കെ അവർ വൃത്തികേട് മറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ആ ടീഷർട്ട് ഇടും വേണം ടീഷർട്ട് ഇട്ടിട്ട് പുറത്തേക്ക് പോകണം എന്നൊരു ആഗ്രഹം ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒരു ജാക്കറ്റൊക്കെ ക്യാരി ചെയ്യാൻ പറ്റും കേട്ടോ ഒരു സ്റ്റൈലിഷ് ലുക്ക് നമുക്ക് കിട്ടും ചെയ്യും എപ്പോഴെപ്പോഴും ഈ ഒരു ചുടിദാറൊക്കെ ഇട്ടിട്ട് ആ ഒരു ഷോൾ ഇട്ട് മറിക്കുമ്പോൾ അത് ഒരു എത്നിക് ലുക്ക് തന്നെ പക്ഷെ നമുക്ക് ചിലവരുണ്ട് നമുക്ക് വെസ്റ്റേൺ ആയിട്ടുള്ള ഒരു നടത്തം നടക്കണം എന്നൊരു ആഗ്രഹമുള്ളവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ ഒരു ജാക്കറ്റ് അഫോർഡബിൾ റേഞ്ചും തന്നെയാണ് കേട്ടോ പിന്നെ ഫ്ലിപ്കാർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഒരുപാട് ചോയ്സസ് അവൈലബിൾ ആണ് ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് വരെ അവൈലബിൾ ആണ് എന്നുവെച്ചാൽ വീക്ക്ലി വീക്ക്ലി ഇവർ കളക്ഷൻസൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഞാൻ ഒരുപാട് ഫ്ലിപ്കാർട്ടിൻ്റെ വീഡിയോസൊക്കെ ചെയ്തതാണ് എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് കണ്ടത് അവലിയ ചിലപ്പോൾ നമ്മൾ അടുത്ത ആഴ്ച എടുത്ത് കാണുമ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സംഭവം തന്നെ പിന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മലയാളികൾക്ക് നമുക്ക് ഹിന്ദി ഇംഗ്ലീഷ് ഒന്നും അറിയില്ലെങ്കിൽ ഒരു വിഷയമല്ല കേട്ടോ ഇവിടെ കാരണം മലയാളത്തിൽ നമുക്ക് പറഞ്ഞു കൊടുത്താൽ മതി അതിൽ ഫുൾ സെറ്റിങ്സ് മലയാളത്തിലാക്കാൻ പറ്റും അങ്ങനെ നമുക്ക് മലയാളത്തിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ടൈപ്പ് ചെയ്തിട്ടോ വോയിസ് ആയിട്ട് പറഞ്ഞിട്ടോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഷോപ്പ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ മലയാളം മാത്രമല്ല കേട്ടോ എവറി ലാംഗ്വേജ് നമുക്ക് അതിൽ സെറ്റിങ്സിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ എങ്ങനെയാണ് നമ്മൾ ഷോപ്പിംഗ് ചെയ്യണം അതുപോലെ നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും നമ്മൾ ഒരു പരസ്യമൊക്കെ കണ്ടിട്ടില്ലേ എന്നിട്ട് തൊട്ടിലും കിൽക്കത്തിനൊക്കെ എന്താ പറയാന്നുള്ളത് അതന്നെ തൊട്ടിലും കിൽക്കത്തിനൊക്കെ അത് തന്നെ പറയുക പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇഷ്ടമില്ലാത്ത ഒരു സംഭവമൊക്കെയാണ് നമുക്ക് കയ്യിൽ കിട്ടുന്നത് ഞാൻ ചിലപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു ഡിസൈൻ നമുക്ക് കുറച്ച് അല്ലെങ്കിൽ മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടില്ല ഈസി റിട്ടേൺ പോളിസി ഉണ്ട് അതുപോലെ ഈസി റീഫണ്ട് പോളിസി ഉണ്ട് പെട്ടെന്ന് അതുപോലെ ഡെലിവറി ഫാസ്റ്റാണ് അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മൾ ജസ്റ്റ് അത് റിട്ടേൺ അല്ലെങ്കിൽ റീപ്ലേസിന് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ റിട്ടേണിനാ കൊടുക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ കാലത്ത് വന്നിട്ട് ആ ഒരു ഡെലിവറി ബോയ് വന്ന് എടുത്തു കൊണ്ടുപോകുകയാണെങ്കിൽ ജസ്റ്റ് വിത്തിൻ 2 hours എനിക്ക് റീഫണ്ട് ചെയ്ത് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫ്ലിപ്കാർട്ടിനെ കുറിച്ചിട്ട് പിന്നെ 10 lakh സ്റ്റൈലിംഗ് ഡ്രസ്സസ് നമുക്ക് കാണാൻ പറ്റും അതും അഫോർഡബിൾ റേഞ്ചിൽ വാല്യൂ ഓഫ് മണി ഇനിയും ഇതുപോലെ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ എന്നിൽ നിന്ന് കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലി മെമ്പറിൽ ജോയിൻ ചെയ്യുക ഫാമിലി മെമ്പറിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് താഴത്ത് റെഡ് കളറിൻ്റെ ബട്ടണിൽ സബ്സ്ക്രൈബ് എന്ന് കൊടുത്തിട്ടുണ്ടാവും അതിലൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ ഉണ്ടാവും കേട്ടോ അതും കൂടി ഒന്ന് പ്രസ് ചെയ്തോ കാരണം അതൊരു അലാറമാണ് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ